चानल ए पेर संगीत इन या मेकअप वीडियो मेकअप वीडियो ए फ्रि कुछ स्कूल प्रोग्राम फोटो अयचु अवेट अब श्रीराम वेषाण वनवास श्रीराम वेषाण अब फोटोषूटिनुसरी मेकअपा अब नमुक वीडियो कड़क ആദ്യം തന്നെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ആയൂറിൻ്റെ ഹെർബൽ മോയ്സ്ചറൈസർ ആണ് ഇടുന്നത്. അപ്പോൾ ഫേസിലും നെക്കിലും ഇയേഴ്സിലും ബാക്ക് നെക്കിലൊക്കെ മോയ്സ്ചറൈസർ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും നല്ലപോലെ മോയ്സ്ചറൈസർ ഇട്ടു. ഇനിയിപ്പോൾ ഫൗണ്ടേഷൻ ഇടാൻ പോവുകയാണ്. അപ്പോൾ ലാക്മേയുടെ ഫൗണ്ടേഷനാണ് ഞാൻ ഇടുന്നത്. ഓങ്കറിൻ്റെ ഷെയ്ഡിന് മാച്ച് ആവുന്നൊരു ഷെയ്ഡുള്ള ഫൗണ്ടേഷനാണ് ഞാനിപ്പോൾ ഇടുന്നത്. ആദ്യം ഫൗണ്ടേഷൻ ഫിംഗർ കൊണ്ട് എല്ലായിടത്തും ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുത്തു. കഴുത്തിലും ബാക്ക് നെക്കിലും ഇയേഴ്സിലും എല്ലായിടത്തും ഫേസിലും ഒക്കെ ഒരേപോലെ ഡോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബ്രഷ് ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനൊരു ഇപ്പോൾ എല്ലായിടത്തും ഡോട്ട് ചെയ്തു. അതിനുശേഷം ഒരു ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഈവൻ ആക്കുകയാണ്. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ മൂക്കിൻ്റെ അവിടെ അതുപോലെ കണ്ണിൻ്റെ സൈഡിൽ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. മടക്കുകളൊക്കെ വരുന്നില്ലേ ഇപ്പോൾ ഈ മൂക്കിൻ്റെയൊക്കെ ഈ ഭാഗത്തൊക്കെ അവിടെയൊക്കെ നന്നായിട്ട് നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയി വന്നിട്ടുണ്ട്. ചെവിയിൽ നിൽക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഐ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൺസീലർ എടുത്തിട്ട് കണ്ണിൻ്റെ മേളിൽ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഐ ലിഡ് ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺസീലർ ഇങ്ങനെ ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ അപ്പോഴാണ് നമുക്ക് ഐ ഷാഡോ ഇടുമ്പോൾ അത് നന്നായിട്ട് എടുത്ത് കാണിക്കുള്ളൂ. അല്ലെങ്കിൽ കളർ ഫെയ്ഡായ പോലെയൊക്കെ തോന്നാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ കൺസീലർ ഇട്ടു. ഇപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ക്രീസിലായിട്ട് ഒരു ബ്രൗൺ കളർ കൊടുക്കുകയാണ്. അപ്പോൾ ക്രീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ണിങ്ങനെ തുറക്കുമ്പോൾ മടങ്ങി വരുന്ന ഭാഗമല്ലേ, അവിടെയാണ് ഇപ്പോൾ ഞാൻ ഒരു ബ്രൗൺ കളർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഐ ലിഡിൽ ഞാനൊരു ചോക്ലേറ്റ് കളറുള്ളൊരു ഷെയ്ഡ്, ഇത്തിരി ഗ്ലിറ്ററി ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. അത് അരിയിട്ട് ഫുള്ളായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് വരും. അപ്പോൾ ഈ കളറാണ് ഞാൻ ക്രീസിലിടാനായിട്ട് യൂസ് ചെയ്തത്, ഈ ബ്രൗൺ ആണ്. ഇനി ഐലിഡിലിടുന്നത് ഈ കളറാണ്. ഇതൊരു ചോക്ലേറ്റ് പോലത്തെ ഒരു കളറാണ്, ഇത്തിരി ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു കളറാണ്. അടുത്തതായിട്ട് ഔട്ടർ കോർണറില്ലേ, കണ്ണിൻ്റെ കോർണർ ഭാഗത്തായിട്ട് കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു ബ്രൗൺ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ രണ്ട് കണ്ണിൻ്റെയും കോർണറിൽ ഇത്തിരി ഡാർക്ക് കളറുള്ള ഒരു ബ്രൗൺ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടത് ഇത്തിരി ചെരിച്ച് ഉള്ളിൽ കണ്ണിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് ചെരിച്ചാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഐ ലിഡിൽ ആദ്യം ഞാൻ ആ ചോക്ലേറ്റ് കളർ ഇട്ട് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതിൽ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഔട്ടർ കോർണറിലാണ് ഇടുന്നത്. നമ്മൾ ഏത് ഷെയ്ഡ് ഇടുമ്പോഴും ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നാച്ചുറൽ ലുക്ക് വരും. ഐ ഷാഡോ ഇടുന്നതിന് മുമ്പ് തന്നെ ഞാനൊന്ന് ലൈറ്റായിട്ട് കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം ചെറുതായിട്ട് ഞാനൊന്ന് കാജൽ വെച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഐ ഷാഡോ ഇടാൻ തുടങ്ങിയത്. അപ്പം ഈ കളറാണ് ഔട്ടർ കോർണറിൽ കൊടുത്തത്. ഇനി ഞാൻ വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് ഇപ്പട്ടില്ല, ഔട്ടർ കോർണറിൽ ഇട്ട ആ ഷെയ്ഡും ആദ്യം ഇട്ടിരുന്ന ഷെയ്ഡിലേക്ക് കുറച്ച് ലൈറ്റായിട്ട് ഞാനതൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഒരുവിധം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞു. ഇനി കണ്ണെഴുതാൻ പോവാണ്. അപ്പം ഹിമാലയയുടെ കാജൽ സ്റ്റിക്ക് വെച്ചിട്ടാണ് എഴുതുന്നത്. ടൈറ്റ് ലൈനിൽ മാത്രം എഴുതുന്നുള്ളൂ. അപ്പം ഞാൻ കപ്പതേ കണ്ണടയ്ക്കാൻ പറഞ്ഞ് എൻ്റെ മുകൾ ഭാഗത്ത് പതുക്കെ എഴുതി കൊടുക്കുകയാണ്. വാട്ടർ ലൈനിലൊന്നും എഴുതുന്നില്ല. വനവാസത്തിന് പോകുന്ന രാമനായിട്ടാണ് ഇപ്പം നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഐ മേക്കപ്പ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. അപ്പം ഇനി ഐബ്രോസ് വരയ്ക്കാൻ പോവാണ്. അപ്പം ഞാനൊരു ബ്രൗൺ കളർ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓങ്കാറിൻ്റെ ഐബ്രോസ് വന്നിട്ട് നല്ല തിക്കാണ്, സെൻറ്ററിൽ വരെ നല്ലപോലെ ഹെയർ ഉണ്ട്. അപ്പം ഞാൻ ഒന്ന് വരച്ച് ഷെയ്പ്പാക്കി അതിന് നല്ല ഭംഗിയിൽ എടുത്ത് കാണിക്കുന്ന പോലെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി തിക്കായിട്ടാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത്. ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണല്ലോ, അപ്പം നമ്മൾ അതനുസരിച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. ആക്ച്വൽ ലെങ്ത്തിനേക്കാൾ കുറച്ചുകൂടെ ലെങ്ത് കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് രണ്ട് ഐബ്രോസും വരച്ചെടുക്കുന്നത്.
അപ്പൊ കാവി ഡ്രസ്സിനെ സ്യൂട്ട് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഐ ഷാഡോ എല്ലാം ഞാൻ ബ്രൗൺ കളർ തന്നെ ചൂസ് ചെയ്തത്. അപ്പൊ ഇതൊരു ഫോട്ടോയിൽ വരുമ്പോ കുറച്ചുകൂടെയും ഭംഗിയുണ്ടാവും. അപ്പൊ ഇനി അടുത്തതായിട്ട് പൊട്ട് തൊടാൻ പോവാണ്. ഇതിലത്തെ ഓറഞ്ച് കളർ വെച്ചിട്ടാണ് ആദ്യം വരയ്ക്കുന്നത്. അപ്പൊ ഒരു ഗോപി പോലത്തെ, ഗോപി അല്ല, ഒരു യു പോലത്തെ ഷേപ്പിൽ ആദ്യം വരച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഗോപി വരച്ചതിന് ശേഷം അതിന്റെ സെന്ററിലായിട്ട് ഈ വൈറ്റ് കളറുള്ള ഇതുപോലത്തെ ഇതിൽ നിന്ന് ഒരു പൊട്ടെടുത്തിട്ട് ഒരു വരയും കൂടെ വരയ്ക്കുന്നുണ്ട്. ഒരു ഇത്തിരി അത്യാവശ്യം ഇത്തിരി നീളത്തിൽ തന്നെയാണ് തൊടുന്നത്, തീരെ ചെറുതല്ല, ഇത്തിരി വലിയ പൊട്ട് തന്നെയാണ് തൊടുന്നത്. എന്നാലാണ് അത് ഫോട്ടോയിൽ വരുമ്പോൾ കുറച്ച് ഭംഗി തോന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത്തിരി വലിയ പൊട്ട് തന്നെയാണ് തൊടുന്നത്. അപ്പൊ ഇനി അടുത്തതായിട്ട് കോണ്ടൂർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഫിംഗർ വെച്ചിട്ട് തന്നെയാണ് കോണ്ടൂർ അപ്ലൈ ചെയ്യുന്നത്, അതിന് വേറെ ബ്രഷ് എടുത്തില്ല. അപ്പൊ രണ്ട് ചീക്സിലും ചെറുതായിട്ട്, അങ്ങനെ അത്ര അധികം ഇടുന്നില്ല, ചെറുതായിട്ടൊന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതൊരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് കവിളിലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി ഒരുവിധം ഇനിയിപ്പോ ലിപ്സ്റ്റിക്ക്. അപ്പൊ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. മെറൂൺ ഷെയ്ഡുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോ ഒരു കോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വിഗ് വെച്ച് കഴിഞ്ഞിട്ട് ഫുൾ ഡ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കോട്ടും കൂടി ഇടാം. അപ്പൊ ഇപ്പൊ വിഗ് വെക്കുകയാണ്. അപ്പൊ ഞാൻ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. മുടി കുറച്ച് ശരിയാക്കാനൊക്കെ ഉണ്ടായി. അപ്പൊ അതെല്ലാം ശരിയാക്കി ബാക്കിലും അതുപോലെ തന്നെ ഫ്രണ്ടിലും ഒക്കെ ശരിയാക്കിയിട്ട്. അപ്പൊ വിഗ് വെച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രൗൺ കളർ ഐബ്രോ പെൻസിൽ എടുത്തിട്ട് വിഗ്ഗിൽ നിന്ന് തുടങ്ങിയിട്ട് താഴത്തേക്ക് രണ്ട് അളകങ്ങൾ പോലെ, കൃതാവ അല്ലെങ്കിൽ അളകങ്ങൾ പോലെ രണ്ടിങ്ങനെ മുടി ഇങ്ങനെ കിടക്കില്ലേ, കവിളിലേക്ക് വീണ് കിടക്കില്ലേ, അതേപോലത്തെ ഒരു ഡിസൈനാണ് വരയ്ക്കുന്നത്. രണ്ട് വശത്തും ഞാൻ ഈ രണ്ടെണ്ണം വീതം അങ്ങനെ വരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോ നമുക്ക് കുറച്ചുകൂടി ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അപ്പൊ ഇതാണ് ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്റെയും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രാമനെ ഒരുക്കി കൊടുക്കുന്നത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് വരുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.